നമസ്കാരം. ഭാരത കേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന COVID-19 കേസുകൾ കണക്കിലെടുത്ത് മാസ്കുകളും സാമൂഹിക അകലവും നിർബന്ധമാക്കി കേരള സർക്കാർ തിങ്കളാഴ്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ജനുവരി 12 പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ വിജ്ഞാപനത്തിൽ ഒപ്പുവെച്ചെങ്കിലും തിങ്കളാഴ്ചയാണ് വിശദാംശങ്ങൾ പുറത്തുവന്നത്. പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും പുതിയ അറിയിപ്പ് മുൻകരുതൽ മാത്രമായി പരിഗണിക്കണമെന്നും സർക്കാർ പറഞ്ഞു. ഈ ഘട്ടത്തിൽ നിയമലംഘകർക്ക് പിഴയോ കേസുകളോ ഇല്ല. കേരള എപ്പിഡമിക്സ് ആക്ട് 2021 പ്രകാരം പുറപ്പെടുവിച്ച വിജ്ഞാപനം സ്വാഭാവികമായ ഒരു ഉപദേശമാണെന്നും എന്നാൽ ഇത് പാലിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതായും ഒരു ആരോഗ്യ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എല്ലാ പൊതുസ്ഥലങ്ങളിലും ജോലിസ്ഥലങ്ങളിലും പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്ന സ്ഥലങ്ങളിലും സാമൂഹിക ഒത്തുചേരലുകളുള്ള സ്ഥലങ്ങളിലും കാറുകൾക്കുള്ളിലോ യാത്രയിലോ ഉള്ളിടത്ത് എല്ലാവരും മാസ്ക് ഉപയോഗിച്ച് മുഖം മറയ്ക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. COVID-19 നിന്നുള്ള പൊതുജന ആരോഗ്യത്തിന് തുടർച്ചയായ ഭീഷണിയുടെ വെളിച്ചത്തിൽ പുതിയ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. സാമൂഹിക അകലം പാലിക്കുന്നതിനു പുറമെ എല്ലാ സ്ഥാപനങ്ങളിലും കടകളിലും പ്രധാന പരിപാടികളുടെ വേദികളിലും സോപ്പുകളും സാനിറ്റൈസറുകളും ലഭ്യമാക്കണമെന്ന് അറിയിപ്പിൽ പറയുന്നു. കോവിഡ് രൂക്ഷമായ സമയത്ത് COVID-19 പ്രോട്ടോകോളുകൾ ലംഘിച്ചതിന് 140,000 കേസുകൾ സംസ്ഥാനം രജിസ്റ്റർ ചെയ്തുവെങ്കിലും കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ കേസുകൾ പിൻവലിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ സംസ്ഥാനം COVID-19 സംബന്ധമായ എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിച്ചിരുന്നു. മഹാരാഷ്ട്രയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വിനോദകരവും വിജ്ഞാനകരവുമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.